വാളയാറിൽ മരിച്ച സഹോദരിമാരുടെ അമ്മയും പന്തളത്ത് നൂറ്റിയെട്ട് ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ട കോവിഡ് രോഗിയായ പെൺകുട്ടിയുടെ അമ്മയും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ദളിത് വിരുദ്ധതയുടെ ജീവിച്ചിരിക്കുന്ന പ്രതീകങ്ങളാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ പന്തളത്തെ പെൺകുട്ടിയുടെ മാതാവിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രണ്ടമ്മമാർക്കും നീതി ലഭിക്കുന്നതുവരെ ഇവരോടൊപ്പം പോരാട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാളയാറിലെ പെൺകുട്ടിയുടെ അമ്മ നടത്തുന്ന നിരാഹാര സമരത്തിന് ഒപ്പം തന്നെ പാർട്ടിയും ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പന്തളത്തെ പെൺകുട്ടിക്ക് സർക്കാർ ജോലി നൽകണമെന്നും പെൺകുട്ടിയുടെ അമ്മയുടെ ജോലി സ്ഥിരമാക്കി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയുടെ ഇരയാണ് പന്തളത്തെ പെൺകുട്ടി അതിൽ കുറ്റക്കാർക്കെതിരെ എടുക്കുന്നതിനും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല കേസിലെ പ്രതിക്ക് ശക്തമായ ശിക്ഷ നൽകുന്ന കാര്യത്തിലും സർക്കാരും പോലീസും അലംഭാവം കാണിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടാൻ തയ്യാറാകണമെന്നും ഇവർക്ക് നീതി ലഭിക്കുന്നതുവരെ ഇവരോടൊപ്പം ബി ജെ പിയും ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാളയാർ അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു ഇതിന് ഉദാഹരണമാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ അന്വേഷണത്തിനെത്തിയ സമയം മാതാപിതാക്കളെ അവിടെ നിന്നും മാറ്റുവാൻ മുഖ്യമന്ത്രിയും ഒരു സാമുദായിക നേതാവും ശ്രമിച്ചത് കുട്ടികളുടെ അമ്മ തന്നെ മുഖ്യമന്ത്രി ചതിച്ചുവെന്ന് പറയുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ് ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വാളയാറ കേസ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിയത് ആർക്കു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആരാഞ്ഞു ബിജെപി പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ ബി ജെ പി അടൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനുകുമാർ പന്തളം മുനിസിപ്പൽ പ്രസിഡന്റ് രൂപേഷ് കുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ വാളയാർ കേസ് സി ബി ഐക്ക് വിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു വാളയാറിൽ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായി മരിച്ച സംഭവത്തിലെ അന്വേഷണം സി ബി ഐക്ക് വിടാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സുരേന്ദ്രൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് വീട്ടിൽ സത്യാഗ്രഹം ആരംഭിച്ച കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തിനാണ് സമരമെന്നാണ് മന്ത്രി എ കെ ബാലൻ ചോദിക്കുന്നത് എന്തിനാണ് സമരമെന്ന് അറിയില്ല എങ്കിൽ അക്കാര്യം മാതാപിതാക്കളോടല്ല ചോദിക്കേണ്ടത് മുഖ്യമന്ത്രി ദൂതനെ വിട്ട് എന്ത് കാര്യമാണ് പറഞ്ഞതെന്ന് അന്വേഷിക്കുകയാണ് ബാലൻ ചെയ്യേണ്ടത് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണം പാർട്ടിക്കാരാണ് പ്രതികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സോജൻ തന്നെയാണ് കേസ് അട്ടിമറിച്ചത് പ്രതികൾ സി പി എം നേതാക്കളായതുകൊണ്ടാണ് താരുണമായ കേസ് അട്ടിമറിക്കപ്പെട്ടത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിലാണ് ഈ ഒരവസ്ഥയിൽ സിബിഐ അന്വേഷണത്തിലൂടെ അല്ലാതെ സത്യം പുറത്തു വരില്ലെന്ന ഉറപ്പാണെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി